നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്നും ഒട്ടേറെ എതിർപ്പുകളും അഭിപ്രായങ്ങളുമാണ് വരുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കൊടിക്കുന്നിൽ സുരേഷിനെ പൊങ്കാലയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ അഭിപ്രായ പ്രകടനങ്ങളിൽ ശ്രദ്ധേയമായത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കൂടെ നിന്ന പഴയ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമായ മണ്ണടി പുഷ്പാകരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ്. കൊടിക്കുന്നിലിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് പോസ്റ്റിലുള്ളത്. താങ്കളുടെ അമ്മ പുല്ല് ചെത്തി വിറ്റ് ഉപജീവനം നടത്തി കഴിഞ്ഞ കൂലിക്കാരിയായിരുന്ന കുടുംബമെന്ന് അവകാശപ്പെട്ട് താങ്കൾ തന്നെ ആദ്യമായി അടൂരിൽ മത്സരിക്കാൻ വന്നപ്പോൾ ലഘുലേഖ വിതരണം ചെയ്ത് വോട്ട് പിടിച്ചത് ഓർക്കുമല്ലോ. താങ്കൾ എന്തുകൊണ്ട് ഒരു നിർധന സാധാരണ കൂലിവേലയെടുക്കുന്ന കുടുംബത്തിൽ നിന്നും വിവാഹം കഴിച്ചില്ല? എത്രയോ വിദ്യാഭ്യാസവും സൗന്ദര്യവുമുള്ള പെൺകുട്ടികൾ സാധാരണ നിർധന കുടുംബങ്ങളിലുണ്ടായിരുന്നു. അധികാരം കിട്ടിയപ്പോൾ താങ്കൾ വന്ന വഴി മറന്നു. വെളുപ്പിനെ കോഴി കൂവുന്നതിന് മുൻപ് മൂന്ന് പ്രാവശ്യം യേശുക്രിസ്തുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞതുപോലെ താങ്കളും താങ്കളുടെ നിലനിൽപ്പിനായി കുടുംബത്തെ തള്ളിപ്പറഞ്ഞു. താങ്കൾ യഥാർത്ഥത്തിൽ ഒരു പരിവർത്തിത ക്രൈസ്തവനല്ലേ? സ്വാധീനം കൊണ്ട് കിതാബിൻ്റെ അനുകൂല റിപ്പോർട്ട് സമ്പാദിച്ചതല്ലേ? താങ്കളുടെ ആ തുള്ളലും പ്രസംഗശൈലിയും ഉപദേശിമാരെ പോലെയല്ലേ? കാണുന്ന എല്ലാവർക്കും അറിയാം താങ്കളുടെ മനസ്സിപ്പോഴും ഒരു ആൻറ്റി പട്ടികജാതി മനോഭാവമല്ലേ? അതുകൊണ്ടല്ലേ പാർട്ടിയിലെ തമ്പുരാൻ മനോഭാവക്കാരുടെ വാക്കുകൾക്ക് മാത്രം ചെവി കൊടുത്ത് പട്ടികജാതിക്കാരെ അവജ്ഞയോടെ കാണുന്നത്? താങ്കളുടെ സഹപ്രവർത്തകനായ പന്തളം സുധാകരൻ മേനോൻ സമുദായത്തിൽ നിന്നല്ലേ വിവാഹം കഴിച്ചത്? കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ എം എ കുട്ടപ്പനും വയലാർ രവിയും കല്യാണം കഴിച്ചത് ക്രൈസ്തവ സമുദായത്തിൽ നിന്നല്ലേ? താങ്കളും ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ കല്യാണം കഴിക്കാനിരുന്നതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാൻ ഒക്കുമോ? പന്തള സുധാകരനും കുട്ടപ്പനും എന്തുകൊണ്ട് ഒരു പട്ടികജാതി വിഭാഗത്തിൽ നിന്നും വിവാഹം ചെയ്തില്ല? താങ്കൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? താങ്കൾ അതിനെതിരെ രോഷം കൊള്ളാതെ ഇപ്പോൾ മുഖ്യമന്ത്രി മകളെ എന്തുകൊണ്ട് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചില്ലെന്ന് പരിഹസിക്കുന്നു? താങ്കൾക്ക് ഇനിയും സമയമുണ്ട്, പ്രതികരിക്കുമോ? മാത്രമല്ല, കെ കരുണാകരൻ കൈവശം വെച്ച പട്ടികജാതി ക്ഷേമ വകുപ്പ് പന്തളം സുധാകരന് നൽകിയപ്പോൾ പട്ടികജാതി വകുപ്പ് മന്ത്രി എന്ന ബോർഡ് സുധാകരൻ സെക്രട്ടേറിയറ്റിലെ തൻ്റെ ഓഫീസിന് മുന്നിൽ നിന്ന് നീക്കി ചവറ്റുകൊട്ടയിലിട്ടപ്പോഴും താങ്കൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? കേന്ദ്ര ഫിലിം സെൻസർ ബോർഡിലേക്ക് പട്ടികജാതിക്കാർക്കുള്ള സംവരണ സീറ്റിൽ വിജയിച്ച താങ്കൾ നോമിനേറ്റ് ചെയ്തത് ഒരു ശാലുമേനോനെയല്ലേ? പട്ടികജാതി വിഭാഗത്തിൽ യോഗ്യതയുള്ളവർ ഇല്ലായിരുന്നോ? കേന്ദ്ര സഹമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിൽ എത്ര പട്ടികജാതിക്കാരെ നിയമിച്ചു? ഒരാളെയെങ്കിലും ജോലിക്കെടുത്തിരുന്നോ? എന്നെപ്പോലെയുള്ളവർ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം മതിയായിരുന്നു താങ്കൾക്ക്. കൊടി പിടിക്കാനും സിന്ദാബാദ് വിളിക്കാനും യോഗങ്ങളിൽ ആളെ കൂട്ടാനും മതിയായിരുന്നു. പട്ടികജാതി പട്ടികവർഗത്തിന് അവകാശപ്പെട്ട സീറ്റ് കോൺഗ്രസ് ഒരു ദളിത് ക്രൈസ്തവന് നൽകി എസ് സി എസ് ടിയുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു. സ്നേഹപൂർവം അങ്ങയുടെ ഒരു പഴയ സുഹൃത്ത് മണ്ണടി പുഷ്പാകരൻ എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇതൊക്കെ താങ്കൾക്ക് കേൾക്കണമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷേ. താങ്കൾ പട്ടികജാതിക്കാരുടെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം കൈപ്പറ്റുന്നയാളല്ലേ? ഒരു പഞ്ചായത്ത് അംഗം പോലും ആകാത്ത എത്രയോ പട്ടികജാതിക്കാർ കോൺഗ്രസിലുണ്ട്. താങ്കൾ എം പി, കേന്ദ്ര സഹമന്ത്രി, കെ എസ് യു സംസ്ഥാന സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ദേശീയ സെക്രട്ടറി, കെ പി സി സി സെക്രട്ടറി, ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റിൽ എത്തി നിൽക്കുന്നു. ഇനി നിങ്ങളുടെ ആഗ്രഹം കെ പി സി സി പ്രസിഡന്റ് ആവുക എന്നാണ്. അതിനായി നിങ്ങൾ സമുദായത്തെ വരെ നിങ്ങൾ കുറ്റം പറഞ്ഞു. അതായത് ഞാനൊരു പട്ടികജാതിക്കാരനായതുകൊണ്ടാണ് എന്നെ ആകാത്തതെന്ന്. പ്രസിഡന്റ് സ്ഥാനം സംവരണമാകാത്തതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. താങ്കൾക്കിതൊക്കെയാകാൻ എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. ശ്രീമാൻ എ കെ ആന്റണിയുടെ പെട്ടിയും പിടിച്ച് കാവലുകിടന്നും തിണ്ണനിരങ്ങിയുമാണ് ആ പഴയ എം എൽ എ ഹോസ്റ്റലിലെ സിറ്റി മണിയൻ ഇപ്പോഴത്തെ കൊടിക്കുന്നിൽ സുരേഷ് ആയതെന്ന് ഒരുപക്ഷെ ഇപ്പോഴത്തെ കെ എസ് യുക്കാർക്ക് അറിയില്ലായിരിക്കും. താങ്കൾ നാളെ കോൺഗ്രസ് ദേശീയ പ്രസിഡന്റായാലും ആ പഴയ ചങ്ങാതി സിറ്റി മണിയൻ തന്നെയാണെന്നാണ് ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവ് പറഞ്ഞത്.